ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ നീറ്റ് കഴിഞ്ഞു, നീറ്റിൻ്റെ റിസൾട്ടും വന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതിനുള്ള റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് പല പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ എക്സ്ക്യൂസസ് ആർക്കാണ് കേൾക്കേണ്ടതല്ലേ? ചിലപ്പോൾ അത് എക്സ്ക്യൂസസ് ആയിരിക്കില്ല, ശരിക്കുള്ള നല്ല വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും. മക്കളെ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവും. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മളൊക്കെ ഉണ്ട്. നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടോ ഡെസ്പായിരുന്നിട്ടോ നിങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എല്ലാവർക്കും കൊണ്ടും പറ്റും. ഏറെക്കുറെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണിത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതിലപ്പുറം നിങ്ങൾ പാരൻസിന് കുട്ടികളെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. മക്കളുടെ ഓരോ സക്സസ്സിൽ സന്തോഷിക്കേണ്ടതും അവരുടെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും അവരേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളാണ്. നിങ്ങളും കൂടെ തള്ളി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പല പല റീസൺസ് ഉണ്ടാവും. അവർ പഠിച്ചിട്ടുണ്ടാവും, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ എക്സാമിൻ്റെ ഡേ അത് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എക്സാം പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കോവിഡ് ആയിരുന്നു, അതിൻ്റെ ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടായിരുന്നു കുറേ കുട്ടികൾ എക്സാം എഴുതിയത്. അല്ലെങ്കിൽ വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും നീറ്റ് കയ്യിൽ നിന്ന് പോയ മക്കളുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്, അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് മക്കളെ, എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളാണ് വലുത്. അതായത് നിങ്ങളിപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ലൈഫ് ഇതിപ്പോൾ എന്താണ്, എൻ്റെ ലൈഫ് പോയി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഈ ലൈഫിൽ എനിക്ക് എന്താണ്, എന്ത് ലക്ഷ്യമാണുള്ളത്, ഞാൻ ഇത്ര ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണത്. മക്കളെ, ലൈഫ് ഇവിടെ തീർന്നിട്ടില്ല. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് ഇതിലും വലുതായിരിക്കും, സംഭവിച്ചതൊക്കെ നല്ലതിനായിരിക്കും. പിന്നെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്ത അക്കാഡമിക് ഇയർ, അടുത്ത നീറ്റിന് വേണ്ടിയിട്ട് വെറും 6-7 മാസം അത്രയേ ഉള്ളൂ. അപ്പോൾ അവരത്രയ്ക്ക് പഠിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു ചാൻസ് കൂടി കൊടുത്തുകൂടെ? അവർക്ക് അത്രയും ഉള്ളിൽ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനി അഥവാ വല്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് സമ്മതിക്കുന്നില്ല, അവർക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കുള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ ഓരോ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടും ആ ഒരു നീറ്റ്, ആ ഒരു ഡോക്ടർ, ആ ഒരു വൈറ്റ് കോട്ട്, ആ ഒരു സ്വപ്നം ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നീറ്റ് എഴുതിയെടുത്ത നല്ല നല്ല പാസ്സായ കുട്ടികൾ, നല്ലതായിട്ട് മെറിറ്റ് സീറ്റിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ലൈഫ് ഇവിടെ തീർന്നിട്ടില്ല. നീറ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ ആ ഒരു ജേണി, ആ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ആ ലൈഫിൻ്റെ ഒരു ഭാഗമാണത്. ഒരിക്കലും അത് നിങ്ങളുടെ ലൈഫല്ല, നിങ്ങളുടെ ലൈഫിലേക്കുള്ളൊരു പാത്ത്, ആ ഒരു ഗേറ്റ് വേ, അത് മാത്രമാണ് നീറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോറ്റുപോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ അതിനെ ഫേസ് ചെയ്യുക. നിങ്ങളെ പേടിക്കരുത്, നിങ്ങളതിനെ ഒളിച്ചോടരുത്, നിങ്ങൾ ഫേസ് ചെയ്യുക. ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ കരയുന്നുണ്ടാവും. അത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് ഉണ്ടാവരുതെന്ന് പറഞ്ഞാലും അത് ഉണ്ടാവും, അതാണ് സത്യം. പിന്നെയുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. നിനക്ക് നീറ്റ് കിട്ടിയില്ല അല്ലേ? ആ കിട്ടിയില്ല, നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യും, അടുത്ത വർഷം ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അതാണ് അതിനുള്ള മറുപടി. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തത്, അതിൽ നിന്ന് പഠിക്കുക. ലേൺ ഫ്രം ഇറ്റ്, ഫേസ് ഇറ്റ്, അക്സെപ്റ്റ് ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ്. നിങ്ങൾക്ക് അപ്പോൾ സംഭവിച്ചത് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന്, എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും അത് നിങ്ങളെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ പഠിക്കുക. അതില്ലാതെ ഇനി അത് റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ഔട്ട് ഓഫ് ഇറ്റ്, മൂവ് ഔട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. മക്കളെ, നിങ്ങളുടെ ലൈഫിന് നിങ്ങളൊരു അന്ത്യം, അത് നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം എപ്പോഴാണ് മിറാക്കിൾസ് സംഭവിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ലൈഫ് ഈസ് ഫുൾ ഓഫ് മിറാക്കിൾസ്. നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കാം.
പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഫെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷേ നമ്മളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ചിലപ്പോൾ ഫെയിൽ ആയിട്ടില്ല, നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും. ക്വാളിഫൈയിങ് മാർക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഫെയിൽ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു മാർക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു മാർക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർക്ക്, അതിൽ കുറച്ചുകൂടി മാർക്ക് വേണം. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളുണ്ട് നിങ്ങളുടെ ഒപ്പം, എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ചിലപ്പോൾ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവം, നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ പിന്നെയും നിങ്ങൾ ശ്രമിക്കും കിട്ടില്ല, ചിലപ്പോൾ പിന്നെയും നിങ്ങൾ ശ്രമിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എല്ലാ സന്തോഷം കൂടി എല്ലാം കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജം തരിക. ഇനിയൊരു 6-7 മാസം കൂടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ഭൂരിഭാഗം പേരുടെയിലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിലുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും മക്കളെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള ജേണി ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അതായത് സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണ്. അതൊരു ക്ലീഷ ഡയലോഗാണ്, പക്ഷേ സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ലൈഫ് ഈസ് ഫുൾ ഓഫ് മിറാക്കിൾസ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഒരു മിറാക്കിൾ സംഭവിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നുവെച്ചാൽ അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചാലും നിങ്ങൾ മൂവ് ചെയ്യണം. അതിപ്പോൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഒന്നും ശാശ്വതമല്ല ലൈഫിൽ. അങ്ങനെയാണ് ലൈഫ്. ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. പിന്നെ മക്കളെ, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സെൽഫ് സ്റ്റഡിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഒരു ടീമുണ്ട്. അതായത് ആ ഒരു ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലെക്ചർ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് പരമാവധി സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലിൽ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത ഒരു അധ്യയന വർഷത്തിൽ അടുത്ത ഒരു നീറ്റിലേക്ക് വേണ്ടി, NEET 2021 വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ക്ലാസ്സസ് നമ്മൾ നമ്മളുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള ലൈഫിൽ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് ഈസ് നീറ്റ് മാസ്റ്റർ. Bye.